aivins vlogs ilekku ellavarkku swagatham appo njan endha appo ivare rendu perude naduvil irikkunnu ningal vicharikkundao appo innoru special cooking video undane appo chirichuli rendaalu ivare rendaalu njan pidichirthiyadanu appo adinte moothamma idinte amma ammane peru paru bindu radha appo moothamma endu vannadane veettilekku വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് മാങ്ങ ആയിട്ടാണ് ഇന്ന് വന്നേക്കണത്. അപ്പം ഇന്നൊരു മാങ്ങ സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് അമ്മയ്ക്കാണെങ്കിൽ മാമ്പഴപ്പുളിശ്ശേരി ഒരുപാട് ഇഷ്ടമാണ്. അപ്പം മൂത്തമ്മയ്ക്ക് മുത്തമ്മയാണെങ്കിൽ മാമ്പഴപ്പുളിശ്ശേരി നന്നായിട്ട് ഉണ്ടാക്കും. അപ്പം നമുക്ക് ഇന്ന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാമല്ലേ. ഇതുണ്ടാക്കാനായി നമുക്ക് വേണ്ടത് തേങ്ങ, ഒറ്റ തേങ്ങയായിട്ടാണ് ഞങ്ങൾ എടുത്തേക്കണത്. തേങ്ങയും ഉള്ളിയും, ആദ്യം തന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, പച്ചമുളക്, ഉണക്കമുളക്, തൈര്, ഉലുവ, ഉപ്പ്, മാങ്ങ. മാങ്ങ തൊലി കളഞ്ഞ് വെച്ചതാണ് കേട്ടോ. നേരത്തെ കാണിച്ച തേങ്ങയും ചെറിയുള്ളിയും കൂടി അരച്ച് വെച്ചത്. ആവശ്യത്തിന് ശർക്കര. ആദ്യം തന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം, നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും. ആ വെള്ളത്തിലേക്ക് നേരത്തെ തൊലി കളഞ്ഞ് വെച്ച മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ആ വെള്ളത്തിൽ കിടന്ന് ആ മാമ്പഴം നന്നായിട്ട് വേവണം. വെന്തതിന് ശേഷം ശർക്കര, നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കര പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പൊടിച്ചതാകുമ്പോൾ വേഗം അലിഞ്ഞു നന്നായി ഇളക്കി കൊടുക്കുക. അത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ആ ശർക്കരപ്പാനിയെല്ലാം ഉരുകി അതിൽ കിടന്നൊന്ന് വേവട്ടെ. വെന്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ അത് അടച്ച് വയ്ക്കുക. നന്നായി വെന്തിട്ടുണ്ട്. അത് തുറന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇളക്കാൻ വിട്ടുപോയതാണ്. അത് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തേങ്ങ അരച്ച് വെച്ച പാത്രം ഒത്തിരി ഒന്ന് കഴുകിയിട്ട് നമ്മൾ ആ വെള്ളം അതിലൊഴിച്ച് കൊടുത്തതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കണം. ഇതൊന്ന് നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വറവിനുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു ചീനച്ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചീനച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉലുവയും ഉണക്കമുളകും, ഉണക്കമുളക് പൊട്ടിച്ചിട്ട് വേണം വെളിച്ചെണ്ണയിലേക്ക് ഇടാം, അല്ലെങ്കിൽ പൊട്ടി തീർക്കും. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ പറയുകയാണ്. കുറച്ച് കടുകും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം.
കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ വറവൊന്ന് റെഡിയായി വരുമ്പോഴേക്കും മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. അതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വറവ് ഒഴിച്ചു കൊടുക്കാം. മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.